കഥ പറയും, ആ കഥ പറയും, എഡിറ്റി കഥ പറയും. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമർ ഷേർലി ജെയിംസ്. ഹായ് ഷേർലി. ഹായ്. ഷേർലിയുടെ ലാസ്റ്റ് പെർഫോമൻസ് ആണിത്. ഗ്രീക്ക് സ്റ്റോറി അല്ലേ, യവന കഥ. ഏത് കഥയാണ് എടുത്തിരിക്കുന്നത്? ഞാൻ മർപ്പൈസ എന്നുള്ള കഥ. നന്നായിട്ട് പെർഫോം ചെയ്യൂ ഷേർലി. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. നമസ്കാരം. ആർഷഭാരത സംസ്കാരവുമായി അതിശയകരമായി സാമ്യം പുലർത്തുന്ന യവന സംസ്കാര പൈതൃകത്തിന്റെ അനന്യശ്രേഷ്ഠമായ കഥാസാഗരത്തിൽ നിന്നൊരു കഥ, മർപ്പേസ. ഗ്രീസിലെ തേയിൽസ് രാജകൊട്ടാരം. കൊട്ടാരമുറ്റത്തും പരിസരത്തും ഇതാ ഒരു വൻ ജനക്കൂട്ടം. അന്തപുരവാസികളും പരിചാരക വൃന്ദങ്ങളും കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ വന്നു നിന്ന് സമീപത്തുള്ള മൈതാനിയിലേക്ക് ഉറ്റുനോക്കും. ആർപ്പുവിളികൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമാണ്. പൊടിപടലങ്ങൾ ഉയർത്തി കുതിരകൾ പായുന്നു. ഇന്ന് അവിടെയൊരു തേരോട്ട മത്സരം നടക്കുന്നു. ആ മത്സരം എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ചക്രവർത്തി ഇവാനൂസിന് ഒരു മകളുണ്ട്, സുന്ദരിയായ മർപ്പേസ. അപ്സരസ് പോലെ മനോഹരിയായ അവൾക്ക് അനുരൂപനായ വരനെ കണ്ടെത്താനാണ് ചക്രവർത്തി ഈ മത്സരം നടത്തുന്നത്. ഈ മത്സരത്തിൽ ചക്രവർത്തിയെ തോൽപ്പിച്ച് വിജയിക്കുന്ന ധീരനാണ് അവളെ വരണമാലി അണിയിക്കുന്നത്. എന്നാൽ തോൽക്കുന്നവരൊക്കെ വധിക്കപ്പെടും. അതാണ് ഇവാനൂസിന്റെ നിയമം. അന്നത്തെ മത്സരത്തിൽ വിജയിച്ചതും ഇവാനൂസ് ആയിരുന്നു. അങ്ങ് അകലെ ശ്മശാനത്തിൽ ഹതഭാഗ്യരായ യുവാക്കളുടെ ആർത്തനാദങ്ങൾ മുഴങ്ങി. ഇവാനൂസ് തന്റെ മകളുടെ അടുത്തെത്തി. മോളെ, നീ ഇന്നെന്താ രഥയോട്ടം കാണാൻ വന്നില്ലേ? ഹോ, അതൊന്ന് കാണേണ്ടതായിരുന്നു. ഇന്നും അച്ഛനൊപ്പം ആരും ഓടിയെത്തിയില്ല. അല്ലെങ്കിലും അച്ഛനൊപ്പം ആരും ഓടിയെത്തില്ല. ഈ ക്രൂരതയ്ക്ക് കൂട്ടു നിൽക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ കേട്ടു ശ്മശാനത്തിൽ നിന്നും ഉയരുന്ന ദീനവിലാപം. രഥയോട്ടം എന്ന പേരിൽ അച്ഛൻ എത്ര പേരെയാണ് കൊന്നൊടുക്കിയത്! അതെ, കൊന്നൊടുക്കി. അതിനിയും തുടരും. നീ നിത്യഗണികയ ഇവിടെ തന്നെ ഇരുന്നു പോയാൽ പോലും ശക്തനും അജയനുമായ ഒരുവൻ വരണം. അവന് മാത്രമേ ഞാൻ നിന്നെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ. തേരോട്ട മത്സരങ്ങൾ അങ്ങനെ പലതു കഴിഞ്ഞു. എന്നാൽ മർപ്പേസ, തേരോട്ടം കാണുവാൻ പോയതില്ല, അവൾ ജേതാവാരെന്നറിഞ്ഞതില്ല. തേജസ്വിനീതൻ മനസ്സിതെന്നോ ഒരു പ്രേമ സ്വരൂപൻ കരസ്ഥമാ. കാമദേവ സമാനനായ ഒരു യുവ കോമളൻ ഇടാസ്. തേജസ്വിനീതൻ മനസ്സിതെന്നോ ഒരു പ്രേമ സ്വരൂപൻ കരസ്ഥമാക്കി. തേരോട്ട മത്സവും ജേതാവും ഒന്നും ഇപ്പോൾ മർപ്പേസയുടെ മനസ്സിലില്ല. മനസ്സിലിപ്പോൾ ഒരാൾ മാത്രം, ഇടാസ്. എന്നാൽ മർപ്പേസയുടെ സ്വപ്നം സഫലമാകണമെങ്കിൽ ഇടാസ് ആ തേരോട്ട മത്സരത്തിൽ വിജയിക്കണം. ഒരു ദിവസം ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലിരുന്ന് മർപ്പേസ് നോക്കുമ്പോ അതാ ഒരു രഥം വരുന്നു. അതെ, അതെന്റെ പ്രിയപ്പെട്ടവനാണ്. അനിഷ്ടങ്ങളൊന്നും വരുത്തരുതേ. ആകാംക്ഷയോടെ അവൾ കൊട്ടാരവാതുക്കൽ ഓടിയെത്തി. ഒരു നിമിഷം അവൾ സദ്യയായി. അല്ല, തന്റെ മുന്നിൽ ഇടാസല്ല, അപ്പോളോ ദേവൻ. നീ ആരാണ്? ദേവാ, ഞാൻ മർപ്പേസ. ഓ, അത് നീയാണല്ലേ. വാ, അരികത്ത് വാ. അടുത്തു വന്ന സൗന്ദര്യദാമത്തെ അപ്പോളോ ദേവൻ നോക്കി. നിൽക്ക ഞാൻ കാണട്ടെ നിൻ
ഇവാനൂസ്, നിങ്ങളുടെ ഈ മകൾക്ക് വേണ്ടിയാണല്ലേ നിങ്ങൾ ഈ പരക്കം പായുന്നത്? ഇവാനൂസ് അംഗീകരിക്കുമെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവളെ ഞാൻ വിവാഹം കഴിക്കാം, സമ്മതമാണോ? 100 വട്ടം സമ്മതിച്ചിരിക്കുന്നു. ഇടിവറ്റേറ്റതുപോലെ മർപ്പേശ നിൽക്കുന്നു. അപ്പൊ തന്റെ ഇഷ്ടനാഥൻ, ഞാൻ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് വരിച്ചതാണ്, എനിക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടാൻ പോകുന്നു. ഒന്നും പറയാൻ മർപ്പേശയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോളോ ദേവനുമായുള്ള തന്റെ മകളുടെ വിവാഹം ഇവാനൂസ് തീരുമാനിച്ചു. നാടൊട്ടിക്കും അത് വിളംബരം ചെയ്തു. അത് ഇടാസിന്റെ കാതിലും എത്തി. ഞെട്ടിപ്പോയി. 2 ദിവസങ്ങൾക്കുള്ളിൽ ആ പരിണയം നടക്കും. അപ്പോളോ ദേവൻ പ്രബലനാണ്. അദ്ദേഹത്തോട് മത്സരിച്ച് ജയിക്കാൻ ഒരു മാർഗവും കഴിയുന്നില്ല. തന്റെ ഒരു ദുർവിധി. വിധിയെ പഴിച്ചിട്ട് കാര്യമില്ല. ആരാണ്, എവിടുന്നാണ് ഈ ശബ്ദം? നോക്കുമ്പോ അത്ഭുത തേജസ്സാർന്നൊരു ദേവൻ ഇതാ മുന്നിൽ നിൽക്കുന്നു. മകനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പിതാവ് പോസിഡോൺ ദേവനാണ്. പോസിഡോൺ ദേവൻ ഇടാ സോർത്തു തന്റെ അമ്മ രഹസ്യമായി കാതിലോതിയ കഥ. താൻ വളർന്നത് അഫ്രേബോസ് രാജാവിന്റെ മകനായിട്ടാണെങ്കിലും തന്റെ പിതാവ് പോസിഡോൺ ദേവനാണ്. മഹാഭാരതത്തിൽ കർണന്റെ പിതാവ് സൂര്യദേവൻ എന്നതുപോലെ ഇതാ പോസിഡോൺ ദേവൻ. ഇപ്പോൾ അദ്ദേഹം തന്റെ മകന്റെ രക്ഷയ്ക്കായി എത്തിയിരിക്കുകയാണ്. പ്രകാശവേഗത്തിൽ പായുന്ന 2 കുതിരകളെയും ഒരു രഥവും മകന് സമ്മാനമായി നൽകി. വിജയാശംസകളും നേർന്ന് അദ്ദേഹം അപ്രത്യക്ഷനായി. ഇടാസിന്റെ ദുഃഖം ശമിച്ചു. രക്ഷിക്കും, രക്ഷിക്കും ഞാൻ എന്റെ പ്രിയപ്പെട്ടവൻ. ഇവാനൂസ് രാജാവിന്റെ കൊട്ടാരം. അങ്കണത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. അനേകം പേർ ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട്. ഇടാ വിവാഹമേളം മുഴങ്ങുന്നു. വേഷപൂച്ചാദികൾ അണിഞ്ഞ് അപ്പോളോ ദേവൻ അവിടേക്ക് കടന്നു വന്നു. ദീപശവം പോലെ കണ്ണീരൊഴുക്കി മർപ്പേശയും അവിടേക്ക് വന്നു. ഒരു നിമിഷം എല്ലാവരും സ്തബ്ധരായി. പെട്ടെന്ന് ഒരു സുവർണരഥം പാഞ്ഞ് മർപ്പേശയുടെ മുന്നിൽ വന്നു നിന്നു. മർപ്പേശ നോക്കുമ്പോ ഇതാ തന്റെ ഇഷ്ടനാഥൻ ഇടാസ്. മർപ്പേശ, ഞാൻ വന്നു നിന്നെ രക്ഷിക്കാൻ, കയറിക്കൊള്ളൂ വേഗം. പറഞ്ഞു തീരും മുമ്പ് മർപ്പേശ രഥത്തിൽ കയറി. പ്രകാശ വേഗത്തിൽ ആ രഥം പാഞ്ഞ് അങ്ങ് ദൂരേക്ക് അപ്രത്യക്ഷമായി. ആരവളെ, അവരെ പിടിക്ക്! ഇവാനൂസ് രാജാവ് അലറി. എന്നിട്ടൊരു രഥത്തിൽ കയറി ഇടാസിന്റെ പിന്നാലെ പാഞ്ഞു. പക്ഷെ അവരെ കണ്ടുകിട്ടിയില്ല. ഇവാനൂസ് രാജാവ് ഒരു നദിയുടെ തീരത്തെത്തി. ഒരു ഭ്രാന്തനെ പോലെ അയാൾ എന്തൊക്കെയോ പെറുപിറുക്കുന്നു. കോപിഷ്ഠനായ ഇവാനൂസ് തന്റെ കുതിരകളെ വെട്ടി നുറുക്കി, എന്നിട്ട് തന്റെ രഥം മടിച്ചു തകർത്തു. അപമാന ഭാരത്താൽ അയാൾ ആ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. മർപ്പേശയും കൊണ്ട് ഇടാസ് അങ്ങ് ദൂരെ ഒരു കാനന ചോലയിൽ ഇരുന്ന് വിശ്രമിക്കുകയാണ്. എല്ലാം ശുഭമായി അവസാനിച്ചതിൽ അവർ സന്തുഷ്ടരാണ്. വഞ്ചക! നടുക്കുന്ന ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ഇതാ അപ്പോളോ ദേവൻ. ഞാൻ ഭാര്യയാക്കേണ്ടവളെ തട്ടിക്കൊണ്ടുപോയ വഞ്ചക, വെറുതെ വിടില്ല ഞാൻ നിന്നെ. അപ്പോളോ ദേവൻ ഇടാസിന്റെ മേലെ ചാടി വീണു. യുദ്ധം, ഘോരമായ യുദ്ധം. അപ്പോളോ ദേവനും ഇടാസും തമ്മിൽ കൊരിഞ്ഞ പോരാട്ടം. നിർത്തു നിങ്ങളുടെ പോരാട്ടം. ഇതാ സ്യൂസ് ദേവൻ. ആ പോരാട്ടം നിലച്ചു. കാരണം സ്വിസ് ദേവന്റെ വാക്കിന് എതിരായി പറയാൻ ആർക്കും കഴിയില്ല. മർപ്പേസ സ്വിസ് ദേവനെ വണങ്ങി. ദേവാ, ഞാൻ ഇടാസിന് എന്റെ ജീവനെക്കാളേറെ സ്നേഹിക്കുന്നു. അപ്പോളോ ദേവനെ ഞാൻ എന്റെ ഈശ്വരനായിട്ടാണ് കാണുന്നത്. ഈശ്വരനെ, ജീവിതേശ്വരനെ കാണാൻ എനിക്ക് കഴിയില്ല. അങ്ങനോട് പൊറുക്കണം. ഞാൻ എന്റെ മനസ്സ് ഇടാസിന് കൊടുത്തുപോയി. ഞങ്ങളെ രക്ഷിക്കണം. ഇല്ല മോഹനമായ മോഹങ്ങളൊന്നുമില്ല, ഇല്ലെനിക്ക് ജന്മത്തിൽ ചൊല്ലുവാൻ.
കണ്ണീരിൽ ചാലിച്ചവളുടെ വാക്കുകൾ സ്വിസ്ദേവന്റെ മനസ്സലിയിപ്പിച്ചു. അപ്പോളോ കേട്ടില്ലേ, മർപ്പേസയുടെ ഇഷ്ടമാണ് നമുക്ക് വലുത്. അവർ ജീവിക്കട്ടെ ഈ ഭൂമിയിൽ, സ്വസ്ഥമായി സുഖമായി സന്തുഷ്ടരായി ജീവിക്കട്ടെ. അപ്പോളോ ദേവന് സ്വിസ്ദേവന്റെ വാക്കിനെതിരായി പറയാൻ കഴിയില്ല. ഇരുവരെയും ആശീർവദിച്ച് അവർ യാത്രയായി. ആ യുവദമ്പതികൾ സന്തുഷ്ടരായി. നന്ദി, നമസ്കാരം. കഥ പറയും, കഥ പറയും.